Sara makura makiri ya labura kala makara. Kiri ya labura makara. Labi ya labakura. Nyan ningale abhishekam cheyidittundu. Ningale nyan nalgiyittulla abhishekate ningal kandettumbol adil അനിതരസാധാരണമായ വലിയ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ അഭിഷേകത്തിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ജ്വലനം. ക്രിസ്തീയ ജീവിതം അടിസ്ഥാനപരമായി എൻ്റെ അഭിഷേകത്തിൽ നിന്നും ജനിച്ചതാണ്. ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അഭിഷേകം നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. കറമുക്കുറ മക്കുറ മക്കുറ ശലിയല മക്കുറ കീര മക്കറബക്കീര മിക്കീരിയല്ല പറ. എൻ്റെ വാത്സല്യഭാജനങ്ങളെ, എൻ്റെ അഭിഷേകം നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. നിങ്ങൾ എന്തെല്ലാം അറിവുള്ളവരായാലും എപ്പോഴും എൻ്റെ ജ്ഞാനം അനന്തമാണെന്ന് ഓർക്കണം. നമ്മുടെ അറിവും ജ്ഞാനവും ഒരിക്കലും അവസാനിക്കുന്നില്ല. അതനന്തമാണ്. അതിനാൽ എൻ്റെ അഭിഷേകത്തിനായി നിങ്ങൾ ദാഹിക്കുമ്പോൾ മനസ്സിലാക്കുവിന് ഈ ജീവിതകാലം മുഴുവൻ പഠിച്ചാലും തീരാത്ത അത്രയും വലിയ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ശലമക്കാരാ ശീരിയലമക്കാരാ, ഞാൻ ജ്ഞാനമാകുന്നു, ഞാൻ ജ്ഞാനമാകുന്നു, ഞാനാകുന്നു ജ്ഞാനം. ആ ജ്ഞാനമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. ഈ പൂവിൻ്റെ സൗരഭ്യം മുതൽ ആകാശ നക്ഷത്രങ്ങളുടെയും സൂര്യൻ്റെയും പ്രകാശം വരെ സകലതും ഞാൻ സൃഷ്ടിച്ചത് എൻ്റെ ജ്ഞാനത്തിലൂടെയാണ്. ആ ജ്ഞാനം നിങ്ങളിൽ ഞാൻ നൽകിയിട്ടുണ്ട്. ആ ജ്ഞാനം നിങ്ങളിലുണ്ട്. എന്നാൽ ആ ജ്ഞാനത്തിന് നമ്മുടെ മാനുഷിക ജ്ഞാനത്തെ വിട്ടുകൊടുത്ത് മാനുഷിക ജ്ഞാനം ദൈവിക ജ്ഞാനത്താൽ പൂരിതമായി, മാനുഷിക ജ്ഞാനത്തെ ദൈവിക ജ്ഞാനത്താൽ പ്രകാശിതമാക്കുമ്പോൾ മാത്രമേ നിങ്ങൾ പ്രകാശിക്കുകയുള്ളൂ. അല്ലാത്ത അവസ്ഥയ്ക്കാണ് അന്ധത എന്ന് പറയുന്നത്. ആത്മീയ ജ്ഞാനത്തിൽ ഒരാൾ പ്രകാശിക്കാത്ത അവസ്ഥയിൽ അവൻ്റെ ആത്മാവ് അന്ധതയിലാണ്. അവൻ ദൈവത്തിൻ്റെ ജ്ഞാനം അറിയില്ല, ദൈവത്തിൻ്റെ വെളിപാട് അറിയില്ല, ദൈവത്തിൻ്റെ നയിക്കൽ അറിയില്ല. അവൻ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഹിതപ്രകാരം ജീവിതത്തെ നയിക്കുന്നു. അതല്ല, അതിലൂടെ നിങ്ങൾ വിജയിക്കില്ല, അതിലൂടെ നിങ്ങൾ വിജയിക്കില്ല. നിങ്ങളുടെ വിജയത്തിന് ഞാൻ തന്നെ നിങ്ങളുടെ പാദങ്ങൾക്ക് പ്രകാശവും നിങ്ങളുടെ വഴിക്ക് വിളക്കുമാകണം. നിങ്ങളുടെ വഴിവിളക്ക് ഞാനാണ്, നിങ്ങളുടെ പാദത്തിന് പ്രകാശം ഞാനാണ്. എൻ്റെ പ്രകാശമാണ് നിങ്ങളുടെ വഴിവിളക്ക്. അത് നിങ്ങളെ നയിക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും തെറ്റുപറ്റില്ല. വചനവ്യാഖ്യാനത്തിലും പ്രബോധനത്തിലും എൻ്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ജ്ഞാനം സഭയുടെ പ്രബോധനത്തിൽ നിന്നും പിതാക്കന്മാരുടെ പ്രബോധനത്തിൽ നിന്നും നിങ്ങൾക്ക് ഞാൻ പകർന്നു തരുന്നത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് മറ്റൊരു രീതിയിൽ പ്രകാശിതമാകും. അതാണ് ജ്ഞാനസ്നാനത്തിൻ്റെ പൂർണ്ണത. ജ്ഞാനസ്നാനത്തിൻ്റെ പൂർണ്ണത, ആ പൂർണ്ണത ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഞാൻ ഈ പുതിയ ജ്ഞാനം നൽകുന്നു. നിങ്ങൾ എന്നിൽ ആശ്രയിക്കും, നിങ്ങൾ എൻ്റെ വചനത്തിൽ ആശ്രയിക്കും, എൻ്റെ ജ്ഞാനത്തെ മുറുകെ പിടിക്കും, എൻ്റെ ജ്ഞാനത്തിനായി ദാഹിക്കും. എൻ്റെ ജ്ഞാനം ഒരു ഇൻഫ്യൂസ്ഡ് വിസ്ഡം എൻ്റെ ജ്ഞാനം നിങ്ങളിലേക്ക് നിവേശിപ്പിക്കുന്നു. ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ നിങ്ങളുടെ ആത്മാവിലേക്ക് എൻ്റെ ജ്ഞാനത്തെ ഞാൻ നിവേശിപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.
സ്വീകരിക്കാൻ മനസ്സുള്ളവൻ സ്വീകരിക്കട്ടെ. സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ജനമാണ്, സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ മക്കളാണ്, സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പോലെ തന്നെയാകും, നിങ്ങൾ എന്നെ പോലെ തന്നെയാകും. എന്റെ അടുത്ത് വരുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവേൻ,